അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷമിത നൗഷാദ്. ഇന്ന് ഞാൻ പറയുന്നത് നമുക്കൊരു ക്യാരറ്റ് പോലെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അര കിലോ ക്യാരറ്റ് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇങ്ങനെ പീസാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അര കിലോ ക്യാരറ്റ് അങ്ങനെ വേവിച്ച് എടുക്കുക. 5 ടീസ്പൂൺ പഞ്ചസാര, 5 ടീസ്പൂൺ പാൽപ്പൊടിയും 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മണമൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിൽ അതൊഴിക്കാം. ഞാനിപ്പോൾ കസ്റ്റേർഡ് പൗഡറാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പഞ്ചസാര എടുക്കുന്ന അളവിൽ തന്നെ പാൽപ്പൊടിയും കൂടി എടുക്കണം. പിന്നെ 5 മുട്ട, മുട്ടയും അതേ അളവിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് അരക്കാം. അപ്പം ഇതാ ഞാൻ നന്നായിട്ട് ഇതാ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാരറ്റും പഞ്ചസാരയും കൂടി ആദ്യം അരക്കണം. അല്ലെങ്കിൽ മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് അരയാതെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നിൽക്കും. ഞാനിപ്പോൾ അതുകൊണ്ട് ക്യാരറ്റും പഞ്ചസാരയും ഇട്ട് ആദ്യം നന്നായിട്ട് അരച്ചിട്ടാണ് മുട്ടയും പാൽപ്പൊടിയും ഒക്കെ ചേർക്കേണ്ടത്. അപ്പം ഞാനിത് അങ്ങനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെക്കണം. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. അത് അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ചുറ്റിക്കണം. എല്ലാ സ്ഥലത്തും നെയ്യൊന്ന് ആക്കിയെടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ചുറ്റിപ്പിടിക്കും, ഒട്ടിപ്പിടിക്കും. നന്നായിട്ടൊന്ന് ചുറ്റിക്കാം. തീ വളരെ ചെറിയ തീയിൽ വെച്ച മതി. എന്നിട്ട് ഈ അരച്ച് വെച്ച ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് മൂടി വെക്കണം. അപ്പൊ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെക്കണം. ഒരു 10 മിനിറ്റിന്റെ ചെറിയ തീയിൽ 10 മിനിറ്റിനുള്ളിൽ ഇതാവും. 10 മിനിറ്റ് ചിലപ്പോൾ ആവശ്യം വരൂല, എന്നാലും നമുക്കിത് വേവാൻ വെക്കാം. പകുതി വേവുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കശുവണ്ടിയോ ബദാമോ എന്താ വേണമെന്ന് ഇതിലിടാം. ഞാനിപ്പോൾ ഇതിലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പകുതി ദിവസം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഒരു പകുതി വേവ് വരുമ്പോൾ തുറന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇടാൻ പറയുന്നത്. അപ്പം നമുക്കിത് ആകുന്നവരെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം, ഇതായോ എന്നുള്ള. 10 മിനിറ്റ് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്, ആയിട്ടുണ്ട്. എന്നാലും ഒന്ന് കത്തി കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിലൊട്ടിയില്ലെങ്കിലാണ് ഇതായിട്ടുണ്ടായിട്ടുള്ളത്. ഇതാ അപ്പം ഇത് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ടാണ് പ്ലേറ്റിലേക്ക് ഇടേണ്ടത്. ഒന്ന് നമുക്കിത് ആറാൻ വെക്കാം. അപ്പം ഇത് ആറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിപ്പോൾ പ്ലേറ്റിൽ എങ്ങനെ മാറ്റാം, നിങ്ങൾക്ക് പ്ലേറ്റ് ഇതിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് ചെരിച്ച് കമഴ്ത്തി ഇട്ടാൽ ഈ പ്ലേറ്റിൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോള റെഡി. ഇത് നമുക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാതെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. താങ്ക് യു.